ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നാടൻ സ്റ്റൈൽ മട്ടൻ കറിയാണ്. നമ്മുടെ അമ്മമാരൊക്കെ ചെറിയുള്ളി ചേർത്തിട്ട് ഉണ്ടാക്കാറുള്ള ആ പഴയകാല റെസിപ്പി ഉണ്ടല്ലോ, അതേ മട്ടൻ കറി. അപ്പൊ ഞാനിവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് വിറകടുപ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിറകടുപ്പിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പൊ നമുക്ക് റെസിപ്പി കാണാം. ഇന്ന് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിലുള്ള മട്ടൻ കറി തയ്യാറാക്കാം. കുറച്ച് നെയ്യും എല്ലോടും കൂടിയ 1/2 കിലോ മട്ടൻ്റെ കറി കട്ട് പീസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 6-7 വെളുത്തുള്ളി, ചെറുതായി എരിഞ്ഞ ഇഞ്ചി 1/2 ടേബിൾ സ്പൂൺ, 1 തണ്ട് വേപ്പില, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പു, 20 ചെറിയുള്ളി അതായത് ചുവന്നുള്ളി ചതച്ചെടുത്തത്, പൊടികളായ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതെല്ലാം മട്ടനിലേക്ക് നല്ലപോലെ യോജിപ്പിച്ച് കൊടുക്കണം. ഇനി മാരിനേഷൻ മട്ടനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി 1/2 മണിക്കൂർ മാറ്റിവെക്കാം. ഇനി ഒരു പ്രഷർ കുക്കറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച മട്ടൺ ഇട്ട് കൊടുക്കാം. ഈ മട്ടൺ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3-4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അടുത്തതായി ഒരു കടായി ചൂടായതിനു ശേഷം 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും 1 തണ്ട് വേപ്പിലയും ഏകദേശം 1 ഇഞ്ച് നീളത്തിൽ കനം കുറച്ചരിഞ്ഞ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും 25 വെളുത്തുള്ളി അല്ലി 2 കട്ട് ചെയ്തതും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ ഈ സവാള നല്ലൊരു ബ്രൗൺ ഷെയ്ഡാകുന്നതുവരെ തുടർച്ചയായി ഇളക്കി കൊടുക്കാം. 1 തക്കാളി നീളത്തിലരിഞ്ഞതുകൂടി ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. തക്കാളി വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ 4-5 സെക്കൻഡ് ഈ പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മട്ടൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ മട്ടൺ മസാലയിലേക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിൽ 3-4 മിനിറ്റ് ഈ ചാറ് കുറച്ച് കുറുകുന്നതുവരെ തിളപ്പിച്ചെടുക്കാം. ചാറ് കുറച്ച് കുറുകി ഈ ഒരു പരുവത്തിലേക്കാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കണം. ഈ 2 പൊടികളും കറിയിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് കറിയിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി 1 മിനിറ്റ് കൂടി തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ വളരെ സ്വാദിഷ്ടമായ മട്ടൺ കറി തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു.